ബോളിവുഡ് സൂപ്പർ താരം ഷാഹരുഖ് ഖാൻ അഭിനയിച്ച പഠാൻ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ സംഘപരിവാർ ബിജെപിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ബോയ്ക്കോട്ട് ക്യാമ്പയിനുമായിട്ടായിരുന്നു രംഗത്തെത്തിയത്. ചിത്രത്തിൽ ഷാഹരുഖ് ഖാന്റെ നായികയായെത്തിയ ദീപിക പദക്കോറിനെതിരെയും നിശിതമായ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ഇന്ത്യയുടെ സംസ്കാരത്തിന് എതിരായ വസ്ത്രധാരണമാണ് ചിത്രത്തിലുള്ളതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. എന്നാൽ അതേ ബോളിവുഡിൽ നിന്നുള്ള മറ്റൊരു സൂപ്പർ താരത്തിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ബോളിവുഡ് താരം അക്ഷയ് കുമാറും അദ്ദേഹം അഭിനയിച്ച പുതിയ പരസ്യവുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഖത്തർ എയർവേസിന് വേണ്ടി അഭിനയിച്ച പരസ്യമാണ് ബോളിവുഡ് സൂപ്പർ താരത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. പരസ്യചിത്രത്തിൽ ഗ്ലോബിലെ ഇന്ത്യയുടെ ഭൂപടം വരുന്ന ഭാഗത്ത് അക്ഷയ് കുമാർ ചവിട്ടി നിൽക്കുന്നതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഖത്തർ എയർവേസിന്റെ പരസ്യം അക്ഷയ് കുമാർ തന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തത്. നടിമാരായ ദിശ പട്ടാനി, നോറ ഫത്തേഹി, മോനി റോയ്, സോനം ബാജ്വ എന്നിവരും പരസ്യചിത്രത്തിൽ അക്ഷയ് കുമാറിനോടൊപ്പം അഭിനയിക്കുന്നുണ്ട്. കറങ്ങുന്ന ഒരു ഡിജിറ്റൽ ഗ്ലോബിന് മുകളിലൂടെ താരങ്ങൾ നടക്കുന്നതായാണ് പരസ്യത്തിലുള്ളത്. ഇതിൽ അക്ഷയ് കുമാർ നടക്കുമ്പോൾ ചവിട്ടുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിലാണ് എന്നാണ് വിമർശനങ്ങൾ ഏറെയും. സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. ആളുകൾ അവരുടെ പ്രതിഷേധം കമന്റുകളായി ഇതിനിടയിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യയോട് കുറച്ചെങ്കിലും ബഹുമാനം കാണിക്കൂ എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേടാനുള്ളതെന്നും ഭൂപടത്തിന് മുകളിലൂടെ നടക്കാമെന്നത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചവരുമുണ്ട്. ഖാൻമാർ ആരെങ്കിലുമാണ് ഇതുപോലെ ഷൂസിട്ട് ഭൂപടത്തിന് മുകളിലൂടെ നടന്നതെങ്കിൽ അവരെപ്പോഴേ ബഹിഷ്കരിക്കപ്പെട്ടേനെ എന്നും ചിലർ പ്രതികരിക്കുന്നു. അതോടൊപ്പം കാനഡക്കാരനായതിനാലാണ് മാപ്പിൽ ചവിട്ടിയത് എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഷാഹരുഖ് ഖാൻ നായകനായി എത്തിയ പഠാനെതിരെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടത്തിയവർ എന്തുകൊണ്ട് അക്ഷയ് കുമാറിനെ വിമർശിക്കുന്നില്ല എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ വലിയ വിവാദങ്ങൾക്ക് പാത്രമായ താരമാണ് അക്ഷയ് കുമാർ. ബിജെപി ചായ്വുള്ളത് കൊണ്ട് തന്നെ അക്ഷയ് കുമാർ ഇടയ്ക്കിടെ വിമർശനങ്ങൾക്ക് പാത്രമാവാറുമുണ്ട്. എന്നാൽ പഠാൻ ചിത്രത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന് എതിരായ വസ്ത്രധാരമാണെന്ന് പ്രതികരിച്ചവർ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭൂപടത്തിനുമേൽ ചവിട്ടി നിൽക്കുന്ന അക്ഷയ് കുമാറിനെ വിമർശിക്കാത്തത് എന്നതിലും പ്രതിഷേധം ശക്തമാണ്. രാജ്മേത്ത സംവിധാനം ചെയ്യുന്ന സെൽഫിയാണ് അക്ഷയ് കുമാറിന്റെ പുതിയ ചിത്രം. ഇമറാൻ ഹാഷ്മി, ഡയാന പെറ്റി, നുസരത്ത് ബറൂച്ച എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ചിത്രം. ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച സൂപ്പർ സ്റ്റാറിന്റെ വേഷത്തിലാണ് സെൽഫിയിൽ അക്ഷയ് കുമാർ എത്തുന്നത്. ധർമ്മ പ്രൊഡക്ഷൻസ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ്, കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർ സ്റ്റുഡിയോസാണ് ചിത്രം അവതരിപ്പിക്കുന്നത്.